നമസ്കാരം. എന്നാ ഉണ്ട് അന്നേ വിശേഷം? സുഖമാണോ എല്ലാവർക്കും? ഞാൻ എല്ലാ എപ്പിസോഡും ചോദിക്കും എല്ലാവർക്കും സുഖമാണോ എന്ന്. അവിടെ വച്ചാൽ മതി ആ പാത്രം. അതിനിടയ്ക്ക് ഒരു പാത്രം കൊണ്ട് അവിടെ ഒരാൾ വന്നു. അപ്പം അങ്ങോട്ട് എൻ്റെ ശ്രദ്ധ പോയി. ഇതൊക്കെ എടുത്തല്ലേ നമുക്കൊരാൾ വേണ്ടേ? ഇതൊക്കെ ഒന്ന് എടുത്ത് പെറുക്കി. അവന് ഒരാൾ, നമ്മുടെ ഒരു പയ്യനുണ്ട് അവിടെ. അപ്പം അവനെ പാത്രം എന്ന് പറഞ്ഞപ്പോൾ അച്ചക്കാൻ പറഞ്ഞതാ. പിന്നെ ഉണ്ട്, സുഖമാണ് എല്ലാവർക്കും. ഇന്ന് ഞാൻ വയ്ക്കാൻ പോകുന്നതെന്താണെന്ന് വെച്ചാലേ, ഉണ്ടാ രണ്ടടാ കാടമുട്ട റോസ്റ്റാ ഞാൻ ചെയ്യാൻ പോകുന്നത്. പല പലതും ഉണ്ടാക്കാം. ഞാൻ ഇപ്പോൾ ഒരു ഐറ്റം ആയി കാടമുട്ട ഉണ്ടാക്കി തരുന്നത്. കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ കുറച്ച് ഇറച്ചി, മീൻ, എൻ്റെ കുഞ്ഞാവ് പറയുന്ന പോലെ ഇറച്ചി, മുട്ട, പുഷ്, ചപ്പാത്തി, പെട്ടെന്ന് എനിക്കത് ഓർമ്മ പോകും കൊച്ചുങ്ങൾ പറയുന്നത് എന്ന് പറയുന്ന പോലെ. കഴിഞ്ഞ എപ്പിസോഡിൽ കുറച്ച് ഫിഷ്, മത്തി, അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം കാണിച്ചേ. ഇന്നൊരു മുട്ട ആയിക്കോട്ടെ. അപ്പം നോക്കാം ഞാൻ അങ്ങോട്ടോ തകർക്കാം. അപ്പം നമുക്കിതിനകത്ത് വേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേ മുട്ട നേരത്തെ അത് ഇത് 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 പറയുന്നില്ല. ഞാനിപ്പോൾ ഇത് ചട്ടിയടപ്പിലോട്ട് വെക്കാൻ പോകുന്നു. എന്തൊക്കെ ചേർക്കുന്നു നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞ് അവതരിപ്പിച്ച് തരും. ഞാൻ ഈ നമസ്കാരം പറഞ്ഞ് നിങ്ങൾക്ക് സുഖമാണെന്ന് ചോദിച്ചു. ഈ ഈ നമ്മൾ ചെയ്യുന്ന കുക്കറിയുടെ പേരെന്തുവാ? പൊന്നൂസ് റിയൽ ടേസ്റ്റ്. സാധാരണ നമ്മൾ നമസ്കാരം, പൊന്നൂസ് റിയൽ ടേസ്റ്റിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞാൽ എല്ലാവരും തുടങ്ങുന്നത്. ഞാൻ നമസ്കാരം, നിങ്ങൾക്കൊക്കെ സുഖമാണോ എന്ന് ചോദിച്ചിട്ടാണ് മറ്റേത് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പം ഞാനിത് ചോദിക്കാൻ പോട്ടാ തുടങ്ങാൻ പോണേ. ഇതൊരു നിസ്സാര സംഭവമാണ്. ഇത് വലിയ ഇങ്ങനെ വലിയ ആന കുതിര, ഒരുപാട് മസാലകളും കാര്യങ്ങളും ഒന്നുമില്ല. ഈസി ആയിട്ട് കുക്കിംഗ് എന്ന് പറയുന്ന സംഭവം വെച്ചാൽ നമുക്ക് ലൈഫിൽ എല്ലാം ഈസിയാണ്. അതിനൊരു മെത്തേഡുണ്ട് ചെയ്യുന്നതിൻ്റെ ഒരു രീതിയും ഒരു ചിട്ടയും. ഉണ്ടാക്കുന്ന സാധനം എല്ലാം റെഡിയായി കിട്ടിക്കഴിഞ്ഞാൽ അതതിൻ്റെ ഒരു റൂൾ അനുസരിച്ച് നമുക്കതെല്ലാം സെറ്റ് ചെയ്ത് അതിൻ്റെ ആ മസാലയും അതിൻ്റെ ആ ഫ്ലേവറും എല്ലാം കറക്റ്റായ ഫുഡ് ടേസ്റ്റല്ലേ? അതുകൊണ്ട് കുക്കിംഗ് അറിയാൻ മേലാത്ത ആൾക്കാർ വിഷമിക്കുകയേ വേണ്ട. ഞാനൊക്കെ എന്തേലും പൊട്ടത്തരം കാണിച്ചിട്ടുണ്ടെന്നറിയാവോ? പൊട്ടത്തര കഥയൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ ഒരിക്കൽ കൂടി പറയാൻ കേട്ടോ. നിങ്ങളുടെ അടുത്ത് ഒരുപാട് പൊട്ടക്കഥകളുണ്ട് ഞാൻ കുക്ക് ചെയ്ത സംഭവമായത്. ഇന്ന് നിങ്ങൾക്ക് ഞാൻ അതേ എണ്ണയൊക്കെ ചൂടായി കാട്ടിയൊക്കെ ചൂടായി വിവരം തരുന്നു. ചൂടായി ഇങ്ങനെ ആവി പഠിക്കുന്നു. ഞാൻ ലേശം എണ്ണ ഒഴിച്ചു. എല്ലാ എപ്പിസോഡും പറയുന്ന പോലെ അസുഖങ്ങളുള്ളതനുസരിച്ച് എണ്ണ ഒഴിക്കുക. ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചുള്ളൂ, കാരണം മുട്ട അത്രയല്ലേ ഉള്ളൂ. ഞാൻ കുറച്ച് സവോള ഇട്ട് ഒന്ന് വഴറ്റി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇത് ഏറ്റവും കൂടുതൽ പിള്ളേർക്ക് ഓക്കേ പിള്ളേരെ പറ്റിക്കാം. ഇത് കാരണം കുഞ്ഞു മുട്ടയല്ലേ, ഇതൊക്കെ റോസ്റ്റ് വലിയ എരിവില്ലാതെ ഇത് വെച്ച് പിള്ളേർക്ക് കൊടുത്താൽ പിള്ളേർ ആ മുട്ട നോക്കിക്കൊണ്ട് ഇരുന്നിട്ട് ചോറ് കഴിച്ചോളും. മുട്ട നമുക്ക് ലാശം കഴിക്കാം എന്നും പറഞ്ഞാൽ മുട്ടയുടെ വെച്ചെപ്പിച്ചുകൊണ്ട് നമ്മൾ ചോറ് തെറ്റിക്കണം. അതുങ്ങൾ ചോറ് കഴിക്കും. അങ്ങനെ ചില പൊടിക്ക കഴിക്കേണ്ട പിള്ളേരെ നമ്മൾ ചോറ് തെറ്റിക്കുക. അവരാണ് ചോറ് തരാൻ ഏറ്റവും മടിയുള്ള ആൾക്കാർ. പെണ്ണ ചൂടായി വന്നു, പാൻ അടുപ്പ് വെച്ചേക്കുന്നത് ഞാൻ ചൂടായി വരുന്നു. എനിക്ക് എല്ലാം ഒന്ന് ചൂടായി വരുന്നാലേ എനിക്ക് കടുക് കിട്ടും. എനിക്ക് കടുകൊക്കെ പൊട്ടി വരണം. കടുക് കടുക് പൊട്ടണമെന്ന് നമ്മൾ നോക്കുന്ന ഒരു നിമിഷം പറഞ്ഞാൽ ഇട്ട് നോക്കുക. പൊട്ടുവോ? ആയോ? പൊട്ടണോ വേണ്ടയോ, പൊട്ടണോ വേണ്ടയോ എന്ന് പറഞ്ഞ് കടുക് ആലോചിക്കുക. എന്നാൽ എണ്ണ വാശി പിടിച്ചിരിക്കുക. കടുക് പൊട്ട്, കടുക് പൊട്ടുന്നില്ലെന്നും പറഞ്ഞ് കടുകിന് വാശി. എന്നാൽ നീ ഇപ്പോൾ പൊട്ടണമെന്നും പറഞ്ഞ് എണ്ണക്കകത്ത് അങ്ങനെ കിടപ്പേണ്ടത് നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ? ഇവരൊക്കെ വാശി എപ്പോഴും തിരിയും ആവോ. പിന്നെ കഴിഞ്ഞ എപ്പിസോഡ് വെച്ച കറികളൊക്കെ നിങ്ങൾ വെച്ച് നോക്കിയാ. ചില ആൾക്കാരൊക്കെ പല സ്ഥലത്ത് വെച്ച് കാണുമ്പോൾ എന്നോട് പല സ്ഥലത്തും ആരും മോശം ചേർത്ത് ആരും പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ ഈ എപ്പിസോഡ്, ഈ നമ്മുടെ എപ്പിസോഡല്ല പല, ഞാൻ കഴിഞ്ഞ പല ചാനൽസിലും കുക്കറി ചെയ്ത് ചെയ്യുന്ന സമയങ്ങളിൽ പ്രേക്ഷകർ എന്നെ കാണുമ്പം പറയാറുണ്ട് അത് അത് ഞങ്ങളത് ചെയ്തു, ഞങ്ങളിത് ചെയ്തു. അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അത് കേൾക്കുമ്പം ഒരു ബിരിയാണി കഴിച്ച സുഖ. ആ അപ്പോൾ കടുക് പതുക്കെ പൊട്ടി തുടങ്ങിയതേ. ഞാൻ കടുക് ഇട്ടു. കടുക് പൊട്ടി വരുന്നു, നന്നായിട്ട് കടുക് പൊട്ടി വന്ന് പൊട്ടിക്കട്ടെ. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ ഒരു എപ്പിസോഡ് രാജേട്ടൻ്റെ കഥ പറഞ്ഞല്ലേ.
ഇന്ന് ഞാൻ ആലോചിക്കുകയാണ് നിങ്ങളോട് ഞാൻ എന്താ ഷെയർ ചെയ്യുന്നതിന് ഇടയ്ക്ക് കടുവ് പൊട്ടാൻ വൈകി, പക്ഷേ സമയം കിട്ടി ചിന്തിക്കാൻ. ഇന്ന് അന്ന് നിങ്ങളുടെ അടുത്ത് എന്താ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു, കഴിഞ്ഞ എപ്പിസോഡ് രാജേട്ടനല്ലേ പറഞ്ഞു, ഈ എപ്പിസോഡിൽ ആരായിരിക്കും? നിങ്ങൾ നിങ്ങൾ നിങ്ങളൊന്നും മനസ്സിലുണ്ടെന്ന് ആലോചിച്ചു, ആരായിരിക്കും? വെയിറ്റ് ആൻഡ് സീ. ഇതൊക്കെ ചേർത്ത് വെച്ചിട്ട് ഞാൻ പറയാം കേട്ടോ. ആ അങ്ങനെ വേണോ വേണ്ടോ വേണോ വേണ്ടോ എന്നൊക്കെ തോന്നി. കടുക് ഒന്ന് ഒന്ന് പൊട്ടി വന്ന് വലിയ വിഷമോ ആ വെട്ടാൻ. തണുപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ അടിച്ചിങ്ങനെ സൂക്ഷിച്ചിരിക്കുക. ഞാൻ എല്ലാത്തിനും കുറ്റം പറയും. ഈ കടുവും ഒക്കെ ശരി, ചില നേരത്ത് ശരിയല്ലേ ഈ കടുവൊന്നും. ദേ ഞാൻ ഉള്ളി ഉള്ളിയല്ല കേട്ടോ, സവോളയാണേ. കുറച്ച് മുട്ടയേ ഉള്ളൂ. ദേ വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില. നന്നായി വാടി വരണം. വാടാൻ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾക്കൊക്കെ അറിയാം, ലേശം ഉപ്പിട്ട് കൊടുക്കും, പെട്ടെന്ന് വാടി കിട്ടും. ലാസ്റ്റ് പിന്നെ ഉപ്പിടുമ്പം അത് നോക്കിയിട്ട് ഇടാവുള്ളൂ. കഴിഞ്ഞ ദിവസം എൻ്റെ വേറൊരാൾ കുക്ക് ചെയ്യാൻ വേണ്ടി കയറി കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞേ, അയ്യോ സവോള ഇച്ചിരി വാടണമെങ്കിൽ ഇച്ചിരി ഉപ്പിട്ട് കൊടുത്താൽ പോരെ. ആണോ? ഞാൻ പറഞ്ഞ ഉപ്പിട്ട് കൊടുത്താൽ മതി, വാടി കിട്ടുമെന്ന് പറഞ്ഞു. പുള്ളിക്കാരി എന്നെ കാണിച്ചു, സവോള ഇട്ടു, ഉപ്പിട്ടു, സംഗതി വാടി വന്നു. കറി വെച്ച് വന്നപ്പോൾ ഉപ്പ് കൂടിപ്പോയി. ആദ്യം ഉപ്പിട്ട കാര്യം പുള്ളിക്കാരി മറന്നുപോയി, സവോളയ്ക്ക് ഉപ്പ് ചേർത്ത കാര്യം പുള്ളിക്കാരി മറന്നുപോയി. പിന്നെ ഞാൻ പിന്നെ ഓർക്കും, ഞാൻ ഇപ്പം നേരത്തെ കിട്ടാണല്ലോ. മറിയു ചില നേരത്തെ മനുഷ്യനെ പറ്റിച്ചുകളേ. അപ്പോൾ ഇത് ഏകദേശമൊക്കെ വാടി നന്നായിട്ട് വരുന്നുണ്ട്. ഞാൻ ആരുടെ കാര്യം പറയുന്നത്, സസ്പെൻസ് ഒന്നും വെക്കുന്നില്ല. കാരണം ഞാൻ നമ്മളെപ്പോഴും ഈ ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ പറ്റി ഞാൻ എപ്പോഴും പറയാറുണ്ട്. മനുഷ്യരെ പറ്റി ഒത്തിരി ആലോചിക്കാറുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ രാജമ്പിദേവൻ്റെ കാര്യമാണ് പറഞ്ഞു. ഈ എപ്പിസോഡിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, എനിക്ക് മലയാള സിനിമയിൽ ബ്രേക്ക് കിട്ടിയ പട ധ്യാന ബാലകൻ ലോഹിതദാസിൻ്റെ. അതിൽ ഞാൻ മമ്മൂട്ടി ചേച്ചിയായിട്ടായിരുന്നു അഭിനയിച്ച പടത്തിനകത്ത്. അതിലെൻ്റെ ഭർത്താവ് കൊച്ചിൻ ഖനീഫയ്ക്കായിരുന്നു. ഖനീഫയ്ക്ക് ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. ഖനീഫയ്ക്കെപ്പറ്റി രണ്ട് വാക്ക് പറയാനും ഈ നിമിഷത്തിൽ എനിക്ക് ഖനീഫയ്ക്ക് ഓർക്കാൻ സാധിച്ചാലും എനിക്കൊരുപാട് ദൈവത്തിനോട് നന്ദി ഞാൻ പറയുന്നു. കാരണം അതിനുശേഷം ഞങ്ങൾ കുറേ പടങ്ങൾ ഭാര്യയും ഭർത്താവായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എപ്പോഴും പറയായിരുന്നു എന്നോട്, താൻ നല്ല ടാലൻ്റുള്ള ആർട്ടിസ്റ്റാണ്, താൻ നല്ല ആർട്ടിസ്റ്റായിട്ട് മലയാള സിനിമയിൽ വരും. ആദ്യമൊന്നും എനിക്കങ്ങനെ ഒരു വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ആദ്യം ഞാൻ തുടങ്ങിയത് അമ്മ റോളുകളിലൂടെയാണ്. ഈ അമ്മ റോളിൽ തുടങ്ങുമ്പോൾ അറിയാമല്ലോ, വലിയ കാര്യമായ സംഭവമൊന്നും ചെയ്യാനുണ്ടാവില്ല. ഹ്യൂമറിൽ വരുമ്പോഴാണ്, അന്നേരം ശേഷമാണ് എന്തെങ്കിലുമൊക്കെ നല്ല കഥാപാത്രങ്ങൾ വന്നു തുടങ്ങിയത്. അമ്മയിലും വന്നു, പക്ഷെ പെർഫോമൻസ് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് എന്നൊക്കെ പറയുന്നത് കുറച്ച് ഹ്യൂമറിൽ വന്നു, വന്നതിന് ശേഷമാണ്. അപ്പം ആദ്യം ഞാൻ അഭിനയിക്കുന്നു ധ്യാനബാലൻ എന്ന പടത്തിൽ അഭിനയിക്കാൻ ചെല്ലുമ്പം തന്നെ ഞാൻ പേടിച്ചു വരച്ച ചെല്ലുന്ന സെറ്റിൽ. കാരണം മമ്മൂട്ടി എന്ന എൻ്റെ ജന്മത്തെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. ഞാനൊക്കെ ഇങ്ങനെ സ്ക്രീനിലിങ്ങനെ ആരാധനയോടെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ കണ്ട് മനസ്സിലുള്ള ഒരാളാണ് മമ്മൂക്ക. ലോഹി സാറുണ്ട്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ കൊച്ചു ഖനീഫയൊക്കെ ഉണ്ട്. കൊച്ചു ഖനീഫയൊക്കെ കണ്ടപ്പോഴത്തേക്കും എൻ്റെ എന്നെ ഈ കാലും അതിൽ അടി വരെ ഇങ്ങനൊരു ഭയങ്കര വിറകൽ തുടങ്ങി. കാരണം ഡയറക്ടറാണ്, പുള്ളി സ്ക്രിപ്റ്റ് എഴുതുന്ന ആളാണ്, മത്സരി എന്ന് പറഞ്ഞ പടം ഡയറക്റ്റ് ചെയ്ത മനുഷ്യനാണ്. ഒരുപാട് പടങ്ങളിൽ നല്ല കഥാപാത്രം, കിരീടം, ചെങ്കോൽ, വേറെ സീരിയസ് വേഷം, പിന്നെ കോമഡി അല്ലാത്ത റോളുകൾ ഒത്തിരി അതരം ഒരാളാണ് കൊച്ചു ഖനീഫയ്ക്ക്. അപ്പം അങ്ങനെ ഒരാളെ മുന്നിലോട്ടാണ് ഞാൻ ചെന്നിരിക്കുന്നത്. എനിക്കാണെങ്കിലോ വലിയ ഡയലോഗും ഉണ്ട് പറയാൻ. അത് വള്ളുവനാട ശൈലിയാണ് ഡയലോഗ്സ്. എനിക്ക് വള്ളുവനാട ശൈലിയെന്നും പറഞ്ഞ് വലിയ ശീലമില്ല. ഞാൻ തനി പാലാക്കോട്ടയം പറഞ്ഞാൽ രീതിയിലുള്ള ആയതുകൊണ്ട് ആ എന്നെ ആന്നേ ആന്നേ എന്നൊക്കെ ഉള്ള ഒരു സംസാരമൊക്കെ നമുക്ക് വരിക. അത് എൻ്റെ സംസാരം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ ഏത് ഭാഗത്തുള്ള ആളാന്ന്. പൊന്നമ്മ കോട്ടയംകാരിയാണല്ലേ എന്ന് പലരും എൻ്റെ മുഖത്തൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ അതേ, ആരും തിരുവനന്തപുരംകാരിയാണോ കാസർഗോഡുകാരിയാണോ എന്ന് ചോദിച്ചിട്ടില്ല, കോട്ടയംകാരിയാണല്ലേ എന്ന് ഞാൻ പറഞ്ഞാൽ അതേന്ന് പറയും. അപ്പോൾ കൊച്ചു ഖനീഫയൊക്കെ ആയിട്ട് ഒരുപാട് പടങ്ങളിൽ അദ്ദേഹം നിരവധി സിനിമകളിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, എൻ്റെ പറയണേ എന്നെ കൊമേഡിയനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, എല്ലാം അഭിനയിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഓർത്ത് പറയാൻ വന്നത് കൊച്ചു ഖനീഫയെ പറ്റി. കൊച്ചു ഖനീഫയ്ക്ക് ഞാൻ ലാസ്റ്റ് കാണുന്ന ഒരു ഫംഗ്ഷന്, 2020 ഫംഗ്ഷന് നടക്കുക,
ഇപ്പോൾ കൊച്ചു കഴിഞ്ഞിപ്പൊക്കെ പുറത്ത് പോട്ടെ, സിഗരറ്റ് വലിച്ച് സിഗരറ്റൊക്കെ വലിക്കുക വരുന്ന ആൾക്കാരാണ്. ഇപ്പം എന്നെ കണ്ടപ്പോഴേ ആ തം വന്നോ ഷീൽഡ് വാങ്ങിച്ചോ. ഓ നമ്മളൊക്കെ ആ ജോഷി സാറിൻ്റെ പടമോ, ഒരു ഷീൽഡ് കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ തന്നെ എന്തോ എന്തോ ഒരു നാശലപാട് കിട്ടിയ പോലെയാണ്. ഷീൽഡ് മേടിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോരുന്നത് അതിനകത്ത് നിന്ന് അത്ര പവറായിട്ടാണ് പോരുന്നത്. അത്രക്കുള്ള ഒരു ഷീൽഡ് ആവാം കേട്ടോ. 2020 മലയാള സിനിമയിലെ എക്കാലത്തെയും മെഗാ ഹിറ്റായ താരങ്ങൾ, മലയാള സിനിമയിലെ അന്നത്തെ കത്തി നിൽക്കുന്ന താരങ്ങളെല്ലാം തന്നെ ആ കൂടെ ഒരു ചെറിയ പാവാൻ എനിക്കും പറ്റി. അപ്പോൾ അതിനകത്ത് ഒരു ഷീൽഡ് വാങ്ങാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നു. അപ്പോൾ അതിനകത്ത് കൊച്ചു ഖനീഫ് അഭിനയിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ ജീവനോടെ കാണുന്നത് ലാസ്റ്റ് അവിടെ വെച്ചിട്ടാണ്. പിന്നെ ഞാൻ പടം ചെയ്യാൻ വേണ്ടി ഇവിടെ നമ്മൾ പിന്നെ ഞാനിവിടെ കോഴിക്കോട് എന്നപ്പോൾ ആരോ പറഞ്ഞു കൊച്ചു ഖനീഫിക മദ്രാസ് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. ഞാൻ മിനിഞ്ഞാൽ നിങ്ങളെ കൊച്ചു ഖനീഫിക കണ്ടതല്ലേ, നല്ല ആരോഗ്യനാട് ഇതിപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഏയ് പുള്ളി മദ്രാസിൽ അഡ്മിറ്റായിരിക്കുക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അയ്യോ എന്നാ പറ്റിയെന്ന് പറഞ്ഞു. പുള്ളിക്ക് എന്തോ അങ്ങനെ അസുഖമാണ് എന്ന് പറഞ്ഞു. അപ്പം തന്നെ സെറ്റ്. അന്ന് മച്ചാൻ മറീസ് ഉണ്ട്, മച്ചാൻ മറീസ് ഉണ്ട് ആ പടത്തിനകത്ത്. ഉണ്ട് മച്ചാനും ഞാൻ ഒരു ഞാൻ പറഞ്ഞു മച്ചാനെ എന്നാ പറ്റി ഉച്ചകന്നിപ്പിക്ക്. ആ അറിയത്തില്ലടോ എന്നാ അതില്ല പൊന്നു, നമുക്കൊന്ന് വിളിക്കാമല്ലേ മച്ചാനെ എന്ന് പറഞ്ഞു. ഒന്ന് ഫോൺ വിളിച്ചു. എന്നാ പറഞ്ഞേ കൊച്ചു മച്ചാൻ ആ ഹനീഫിക എന്നാ ഉണ്ട്, ഭയങ്കര വർത്തമാനം അവർ. ഞാൻ പറഞ്ഞു ആ ഹനീഫിക വളരെ ഹാപ്പിയായിട്ട് കിടക്കുവാണല്ലോ, കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അതെ പൊന്നു കൊണ്ട് പൊന്നിനെ കൊടുക്കുക എന്ന് പറഞ്ഞു. ഒന്ന് എൻ്റെയിലോട്ട് ഫോൺ തന്നു. അപ്പം ഞാനുണ്ട് ഹലോ അനീഫിക എന്നാ ഉണ്ട്, ആ പൊന്നു എന്നാ ഉണ്ട് വിശേഷം. ഞാൻ നല്ല ഹാപ്പിയായിട്ട് ഒരു അസുഖമില്ലാത്ത സാധാരണ നാച്ചുറലായിട്ടാണ് സംസാരിക്കുന്നത്, എൻ്റെ അടുത്ത് സംസാരിക്കുക. ആ സുഖം സുഖമായിട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു പിന്നെ മദ്രാസിൽ പോയി കിടക്കുകയാണോ, സുഖമാണെന്നും പറഞ്ഞിട്ട് ഇവിടെ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ, ഇവിടെ ഞങ്ങൾക്ക് അഭിനയിക്കാൻ ആളില്ലാതെ വിഷമിക്കുക. ഇവിടെ അസുഖമെന്നും പറഞ്ഞു ഹോസ്പിറ്റലിൽ പോയി കിടക്കുന്നു. എന്തോ അസുഖമാണ് നമ്മൾ കള്ളത്തിൽ പറഞ്ഞു ഡ്രസ് എടുക്കാൻ പോയി കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ കുറേ എൻ്റേതായ ഒരു തമാശ, പുള്ളി പുള്ളിയുടെ ചിരിയുണ്ടല്ലോ ഒരു ചിരി ചിരിച്ചു. അപ്പം ഞാൻ ഈ മനസ്സിലാണോ അസുഖം എന്ന് പറയുന്നത് എന്നും പറഞ്ഞ് ഞാൻ അതിശയത്തോടെ വെച്ചു. സുഖമാണല്ലോ, സുഖമാണ്, എത്ര ദിവസം വർക്കുണ്ട്, എത്ര ദിവസം വർക്കുണ്ട് എന്ന് പോകും. ഫാമിലി സുഖമായിട്ടിരിക്കുന്നു, മക്കൾ സുഖം, എല്ലാവരും സുഖമായിട്ടിരുന്നു കാ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു പറഞ്ഞു. എന്താ പൊന്നെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്, മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ പൂച്ചു കനിപ്പിക്ക മരിച്ചു എന്നറിയേ. ഞാൻ ഞെട്ടിപ്പോയി, വിശ്വസിക്കാനേ പറ്റിയില്ല. അത്രയും ഒരാൾ എന്നോട് സംസാരിച്ച ഒരാൾ പെട്ടെന്ന് അയ്യോ കഥയൊക്കെ പറഞ്ഞു പോയി, പച്ചമുളക് ഇടാൻ മറന്നുപോയി. ഇത്തരം മതി കേട്ടോ, ഒന്ന് പച്ചമുളക് അധികം വാടണ്ടല്ലോ. പച്ചമുളക് ഒന്നും ഒന്ന് അധികം ഇങ്ങനെ ഉള്ളി ചമ്മളം ഒന്നും ഒന്ന് ഇച്ചിരി പച്ചപ്പണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ രണ്ടു ദിവസം മുമ്പ് എന്നോട് ആരോഗ്യമായിട്ട് സംസാരിച്ച ആൾ നാല് ദിവസം കഴിഞ്ഞപ്പം കൊച്ചു കനീഫിക മരിച്ചു എന്ന് കേട്ടപ്പോൾ എന്നെ ഞെട്ടിച്ച് കളഞ്ഞു. എന്നെ ഭയങ്കരമായിട്ട് എന്നെ എനിക്ക് എന്നെ ഒരുപാട് വിഷമം തന്നു. ഞാനത് കൊച്ചു കനീഫിക ഒരു നോക്ക് കാണാൻ ഞാൻ ഇവിടെ കൊച്ചു കനീഫിക്കടെ തറവാട്ടിലാണ് കൊണ്ടുവച്ച് അവിടെ പോയി. ഞാൻ ഒന്നേ നോക്കിയുള്ളൂ, എല്ലാവരും ഉണ്ട് മലയാള സിനിമയിലെ എല്ലാ താരങ്ങളും ഉണ്ട്. കുറേ പേരും നമ്മുടെ നല്ല കുറേ ആൾക്കാർ വേദനയോടെ മലയാള സിനിമ തന്നെ കടന്നു പോകുന്ന കാണുമ്പോൾ ഒരുപാട് നമ്മളെയൊക്കെ വേദനിപ്പിക്കാറുണ്ട്, വിഷമിപ്പിക്കാറുണ്ട്. ഒന്നും രാജമീദേവിൻ്റെ കാര്യം പറഞ്ഞ പോലെയാ, ഇന്നും കൊച്ചു കനീഫിക്ക ഉണ്ടെങ്കിൽ നല്ല പടങ്ങൾ ഡയറക്ടറായാൻ കുറേ പടങ്ങൾ ഡയറക്റ്റ് ചെയ്തേനെ, നല്ല വേഷങ്ങൾ മലയാള സിനിമയ്ക്ക് തന്നേനെ. രാജൻബിദേവിൻ്റെ കസേര കിടക്കുന്ന പോലെ തന്നെ കൊച്ചു കനീഫയുടെ കസേരി, കൊച്ചു കനീഫിക്കയുടെ കസേരി മലയാള സിനിമയിൽ ഒഴിഞ്ഞു കിടക്കുക. ഞാൻ കനീഫിക്കയുടെ മുന്നിൽ ഞാൻ പ്രണാമം അർപ്പിക്കുന്നു. ആ കുടുംബത്തിന് അവരുടെ രണ്ട് അതോ പെങ്ങു രണ്ട് പിള്ളേരുണ്ടായത് വളരെ വൈകിയ ഉണ്ടായി, രണ്ടിരട്ട കുഞ്ഞുങ്ങൾ ഉണ്ടായി. അതുങ്ങൾ വളരുന്ന കാണാനോ അതുങ്ങൾ വളർന്നു വന്ന് കാണാനോ എന്നുള്ള യോഗങ്ങൾ ദൈവം ആയുസ് കൊടുത്തില്ല. അദ്ദേഹം അത് വലിയ വയസ്സില്ല മരിക്കുമ്പോൾ, ഇതാണ് സങ്കടം. ഈ വയസ്സായിട്ടാണ് മരിക്കുന്നത് വിചാരിക്കാം, വയസ്സായിട്ട് ആൾക്കാർ മരിച്ചു പോവാണല്ലോ, നമ്മളെല്ലാം മരിച്ചു പോവും. ഇപ്പം നാളെയൊക്കെ നമ്മൾ നിൽക്കും, നമ്മളൊക്കെ വയസ്സായി, നമ്മളല്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകുന്ന ആൾക്കാർ. പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാർ പെട്ടെന്ന് പോകുമെന്ന് പറയുമ്പോൾ നമ്മളെയൊക്കെ എന്നെയൊക്കെ ഒരുപാട് വിഷമിപ്പിച്ചൊരു സംഗതിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ സ്നേഹത്തോടെയും തമാശയിലൂടെ, തമാശ തമാശ ചെയ്ത റോളിലൂടെ അദ്ദേഹത്തെ ഓർക്കുകയും ഈ നമ്മുടെ ഈ പറയുന്ന പൊന്നൂസ് റിയൽ ടേസ്റ്റിൽ എനിക്കിങ്ങനെ ഒരു കൊച്ചു കനീഫിക്കയെ പറ്റി പറയാൻ രണ്ടു വാക്ക് പറയാൻ സാധിച്ചു, എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും കുറച്ച് ഹ്യൂമർ കുറഞ്ഞു പോകുന്ന പോലെ തോന്നുന്നുണ്ടല്ലേ. അത് ഈ മരിച്ചവരെ പറ്റി നമ്മൾ എങ്ങനെ ഹ്യൂമർ പറയുക, പറ എങ്ങനെ പറയും, പറയാൻ പറ്റത്തില്ല. ജീവിച്ചിരിക്കുന്ന ആളാണെങ്കിൽ നമുക്ക് തമാശ പറയാം, ഇത്രയും ആൾക്കാർ ജീവിച്ചിരിക്കുന്നു, അതെ പറ്റി നമുക്ക് പറയാം. മനുഷ്യരെ പറ്റി വരുമ്പോൾ നമുക്ക് ഉള്ളിലൊരു വേദന വരും, പിന്നെ വിചാരിക്കും. അത് മുമ്പേ പറഞ്ഞ പോലെയാ,
അനിഫിക്ക് മരിച്ചു പോകാൻ പോയിട്ടില്ല, അനിഫിക്ക് ഈ ലോകത്ത് തന്നെ ഉണ്ട്. കൊച്ചുങ്ങ അനിഫിക്കയുടെ കാര്യമൊക്കെ പറഞ്ഞു വന്നപ്പോൾ കണ്ട സവോളയൊക്കെ റെഡിയായി എല്ലാം വന്നു. അപ്പം ഞാൻ ഇതിനകത്തോട് ഇനി ചേർക്കാൻ പോകുന്നു. ഞാൻ മഞ്ഞൾ പൊടി മഞ്ഞളിട്ടു. മഞ്ഞളൊക്കെ നിങ്ങൾക്ക് ആവശ്യാനുസരണം, ഇന്നത്തെ കാലത്ത് ഒരു സ്പൂൺ, രണ്ട് സ്പൂൺ, അര സ്പൂൺ ഒന്നും പറയേണ്ട കാര്യമില്ല. ആ എന്തേരം വേണം മഞ്ഞൾ ഒരു സാധനത്തിൽ, അത് നിങ്ങൾക്ക് ഇന്ന് എല്ലാ വീട്ടമ്മമാർക്കും അറിയാം. അത് ഒന്നും പറയേണ്ട കാര്യമല്ല. ചേർക്കുന്ന എന്താണെന്ന് മാത്രമാണ് ചില നിങ്ങൾക്ക്. ആദ്യം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു, സവോള ഇട്ടു, ഇഞ്ചി ഇട്ടു, വെളുത്തുള്ളി ഇട്ടു, കറിവേപ്പില ഇട്ടു, പച്ചമുളക് ഇട്ടു, ലാസ്റ്റ് പച്ചമുളക് ഇട്ടു, ഇപ്പോൾ ഇതേ മഞ്ഞൾപൊടി ഇട്ടു. നമ്മൾ സവാള നമ്മൾ വഴന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചേർത്ത്, ഉച്ചി ലേശം നമ്മൾ ലേശം ഉപ്പൊടി ചേർത്ത് കൊടുത്തു. അപ്പോൾ ചേർത്ത് ഒന്നും കൂടെ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഇതാണ് ഇത് വെച്ചു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ലേശം ഗരം മസാല. ഈ ഗരം മസാല എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു മസാലയും മസാലയുടെ കടന്ന് മേടിക്കില്ല. പെരിഞ്ജീരകം, പെരിഞ്ജീരകം, ഏലക്ക, തക്കോലം, പിന്നെ പറയേണ്ട പിന്നെ ജീര ഇത് പിന്നെ ഏല പിന്നെ ഗ്രാമ്പു, പട്ട, ഇതെല്ലാം കൂടെ ഞാൻ വറുത്തിട്ട് പൊടിക്കും. ആ മസാലയ്ക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അങ്ങനെ ഇല്ലാത്ത വീട്ടമ്മമാരാണെന്ന് വെച്ച് നോക്കിയേ, നല്ല ടേസ്റ്റാണ്. നമ്മൾ മേടിക്കുന്ന മസാലയ്ക്ക് അത്ര ഒരു ഇതുണ്ടാവില്ല. നമ്മളൊന്ന് വെച്ച് ഇപ്പോൾ നമ്മൾ പൊടിക്കുന്ന മസാല തന്നെ ചേർക്കുന്ന നല്ല മണ ഒന്നുമില്ല. പെരി ഞാൻ പറഞ്ഞ മുമ്പേ പറഞ്ഞ പെരിഞ്ചീരകം, ഏലക്ക, ഇച്ചിരി കുരുമുളക്, തക്കോലം, പട്ട, ഗ്രാമ്പു, പിന്നെ ജാതിപത്രി ഉണ്ട്, ജാതിപത്രി ഇതെല്ലാം അങ്ങോട്ട് അങ്ങ് വറുത്തിട്ട് അവരെ അങ്ങോട്ട് പൊടിച്ച് അങ്ങോട്ട് വെച്ചാലുണ്ടല്ലോ. എന്തെല്ലാം കറികളൊക്കെ ഉപയോഗിക്കാമെന്ന് അറിയാം. ഇതിന് മാത്രമല്ല ഇറച്ചികൾക്ക് ഇറച്ചി മസാലക്കറി വരുന്നതിനകത്തെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് വന്നപ്പോൾ ഞാനതിൻ്റെ ഇത്രയും ചേർത്തു. വേറെ സാധനം ഒരു കുരുമുളകോട് ചേർക്കുന്നില്ല, ഞാൻ ലാസ്റ്റേ ചേർക്കത്തുള്ളൂ. എരിവിന് ഞാൻ കുരുമുളക് ചേർക്കുന്നത്. അതെ നമ്മൾ ഞാൻ വെക്കാൻ പോകുന്നത് റോസ്റ്റാണ്. ഇത് കാടമുട്ട റോസ്റ്റ്. നമുക്ക് ഇച്ചിരി ഉപ്പിടൊക്കെ ഇട്ട് കൊടുക്കാം, കുരുമുളക് ഇട്ട് കൊടുക്കാം, എരിവിനിച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. എരിവ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ആവശ്യാനുസരണം. ഞാൻ ഇച്ച എരിവിൻ്റെ ആളാ. ഈ തക്കാളി എനിക്കൊന്ന് ചെറുതായിട്ട് ഇച്ചിരി ഇച്ചിരി വേകണം. ചിലതിന് എനിക്ക് തക്കാളി അധികം വേവണ്ട, പക്ഷേ ഇതിന് കുറച്ച് തക്കാളി എനിക്ക് കുറച്ച് ഇതാവണം. ഞാൻ ഇറങ്ങി ഇങ്ങനെ തട്ടിപ്പൊത്തു വെച്ചാൽ എന്തത് പിന്നെ മൂടി വെച്ചാൽ ആവിയിൽ തക്കാളി അങ്ങോട്ട് വേകും. അപ്പോൾ നമുക്കിതേ നോക്കട്ടെ എന്താ പരിപോയെന്ന്. ആഹാഹാ, ഹനീഫിക്കയുടെ കാര്യമെല്ലാം പറഞ്ഞു വന്നപ്പോൾ കണ്ടോ. അതേ അങ്ങോട്ട് ഇതൊക്കെ റെഡിയായി. ഞാൻ ഉപ്പിട്ടെന്നോ, ഉപ്പിട്ടായിരുന്നോ ഞാൻ? എന്തിനാ നമ്മൾ, ഞാൻ അങ്ങനെ ചോദിക്കുന്നല്ലേ, ടേസ്റ്റ് ചെയ്യാൻ പാടില്ലേ? ടേസ്റ്റ് ചെയ്യട്ടെ. ഇല്ല നീ ആദ്യം ഉപ്പിട്ട് ഉപ്പേ ഉണ്ടായിരുന്നുള്ളൂ. എരിവുണ്ട്, വെള്ളം കുടിക്കട്ടെ. എരിവ് കയറി വെള്ളം കയറി ചിലപ്പോഴൊക്കെ നിങ്ങളൊക്കെ സംസാരിക്കാൻ പറ്റാതെ വരും. അത് ഞാൻ വെള്ളം കുടിച്ചേ. വേണമെങ്കിൽ എനിക്ക് ഇവരെ കൊണ്ട് കട്ട് ചെയ്ത് കട്ട് എനിക്ക് വെള്ളം കുടിക്കാം, പക്ഷെ ഞാൻ അത് ചെയ്തില്ല. ഇടയ്ക്ക് ഞാൻ വെള്ളം കുടിക്കണമെന്ന് ഞങ്ങൾ അറിയണ്ടേ. അതിനാ ഞാൻ നമ്മളതിനകത്ത് എല്ലാം റിയലാണ്, ഒന്നും ആർട്ടിഫിഷ്യലില്ല. നമ്മുടെ വർത്തമാനത്തിലില്ല, നമ്മുടെ കുക്കിങ്ങിലില്ല, നമ്മൾ ഞാൻ പറയുന്ന കഥകളില്ല, ഇല്ല, എല്ലാം യാഥാർത്ഥ്യങ്ങളാണ്. ഇനി നമ്മളിതേ തറ മുട്ട രണ്ടടേ ഉണ്ടാ, നല്ല ഭംഗിയുണ്ട്, എന്ത് രസമല്ലേ, കുഞ്ഞു മുട്ട. ഷടാ ഷടാന്ന് പറയും, എന്നിട്ടാ കാടമുട്ട. ഇതാണ് കാടമുട്ട എന്ന് പറയും. അതൊരു നല്ല ഭംഗിയാണ് കാണാൻ. അതൊരു ലേശമുണ്ടല്ലോ, ടിപ്പാ കേട്ടോ, പറഞ്ഞു കൊടുക്കല്ലേ, ഒരു ടിപ്പ് പറഞ്ഞുതരാം. മുട്ടയൊക്കെ റോസ്റ്റ് ചെയ്യുമ്പോൾ റോസ്റ്റ് ചെയ്യുമ്പോഴേ എല്ലാം ആയി വരുമ്പോഴേ നമ്മളെ
ലേശം പഞ്ചസാരി ഇട്ട് കൊടുക്കും. ലേശം ആ പുളി ആ മധുരം ഒക്കെ ആരെടുത്തും പറഞ്ഞു കൊടുക്കല്ല കേട്ടോ. ഇതൊക്കെ സീക്രട്ടാ, ഒന്നും പുറത്ത് പറയാൻ പാടില്ല. നിങ്ങൾ നന്നായിട്ട് കറി വെച്ചു കൂട്ടിക്കോട്ടേ എന്ന് വിചാരിച്ച് ഞാൻ പറയുന്നതാ. അപ്പം നമ്മളിത് ഒക്കെ റെഡിയായി, ഓഫ് ചെയ്തു. ഞാനത് കോരി പാത്രത്തിൽ കോരി വെക്കും. തന്നെ കാണുമ്പോൾ എന്തൊരു ഭംഗിയല്ലേ. എൻ്റെ അമ്മയൊക്കെ ഞാൻ ഈ കറി പാത്രത്തിൽ വമ്പുമ്പോൾ വിചാരിക്കുക പാത്രത്തിന് അരികിലൊന്നും ഇങ്ങനെ പറ്റാൻ പാടില്ല. എൻ്റെ അമ്മ എന്നെ വഴക്ക് പറയും പാത്രത്തിന് അരിയിലൊന്നും പറ്റാൻ പാടില്ല എന്നൊക്കെ. അപ്പം ഞാനാണെങ്കിൽ അടുക്കളയൊക്കെ കറി വിളമ്പിയാൽ ഇങ്ങനെ സൈഡൊക്കെ തുടച്ച് നല്ല വൃത്തിയാക്കി ഇങ്ങനെയൊക്കെ വെക്കും. എന്താ വേണ്ട, എന്ത് രസമുണ്ടെന്ന് നോക്കിക്കേ. അങ്ങനെ കാട മുട്ട റെഡി. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. മുമ്പ് ഞാൻ രഹസ്യം പറഞ്ഞ പോലെ ഇത്തിരി എരിവും ഇത്തിരി പുളിയും കൂടുതലാണ്. ലേശം പഞ്ചസാര ഇട്ടിട്ട് ചേർത്ത് മിക്സ് ചെയ്താൽ നല്ല രുചിയാണ്. അപ്പം നമുക്ക് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഭവവുമായി ഇന്ന് നമുക്ക് കാണാം. ബൈ.